സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഏകീകൃത കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ് പാപ്പ എറണാകുളം അങ്കമാലി രൂപതയിലെ അജപാലകർക്കും വിശ്വാസ സമൂഹത്തിനും എഴുതിയ എഴുത്ത് ഇന്നലെ പ്രസിദ്ധീകരിക്കപ്പെട്ടല്ലോ. അനുസരണത്തിൻ്റെയും തന്നിഷ്ടം മാറ്റിവെക്കലിൻ്റെയും പാതയിലൂടെ മാത്രമേ ക്രിസ്തുവുമായി അർത്ഥവത്തായ പ്രസഹാനുഷ്ഠാനം സാധ്യമാകൂ എന്ന് പാപ്പ അതിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നാം എല്ലാവരും ഒരടി പിറകോട്ട് മാറി ചിന്തിക്കണമെന്ന്, ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്വേർഡ്. നമ്മുടെ എല്ലാ കുതിപ്പുകളും ദൈവോചിതമായെന്ന് വരില്ല. പാപ്പ ഈ പറയുന്നത് ഇന്ന് ജോയൽ പ്രവാചകൻ 2:12 മുതൽ പറയുന്നത് പോലെ തന്നെയാണ്. തിരിച്ചു വരാൻ ഇനിയും സമയം കൈവിട്ടു പോയിട്ടില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട്. ഇന്ന് നാം ധ്യാനിക്കുന്ന സങ്കീർത്തനം 126 തന്നെയാണ് പാപ്പ ഉദ്ധരിക്കുന്നത് എന്നത് മറ്റൊരു യാദൃശ്ചികതയായി മാറുന്നു. കണ്ണീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുന്നു. ദൈവം ഒരിക്കലും നമ്മുടെ ത്യാഗങ്ങൾ കാണാതെ പോകില്ല എന്ന് പാപ്പ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ പെസഹായ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ അവൻ്റെ സഹനങ്ങളിലും ഉയർപ്പിലും നാം ഇങ്ങനെ തന്നെയാണ് പങ്കുചേരുന്നതും. ആ നിമിഷത്തെ ഇന്ന് സങ്കീർത്തനം 126 പറയുന്നത് പോലെ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സ്വപ്നമായി നമുക്ക് അനുഭവവേദ്യമാകും. നമ്മളെക്കൊണ്ട് സാധിക്കാതിരുന്ന ഒരു വലിയ അത്ഭുതമാണത്. ഇന്ന് ഫിലിപ്പിയർ 3:8-14 വരെ ശ്രീഹ തൻ്റെ ജീവിത പരിവർത്തനത്തെ ഇങ്ങനൊരു ദിവ്യ അനുഭവത്തിലേക്ക്, ദിവ്യ ദർശനത്തിലേക്ക് കൊരുത്തുവെക്കുകയാണ്. തൻ്റെ ജനത്തോടൊന്നായിത്തീർന്ന നാഥനെ ശ്രീഹ കണ്ടു. തൻ്റെ ജനത്തിൻ്റെ പീഡകൾ തൻ്റെ തന്നെ പീഡകളാണെന്ന് കരുതുന്ന നാഥനെ, ആ ഉദ്യതനെ കണ്ടതിൽ പിന്നെ ശ്രീഹായുടെ ജീവിത കേന്ദ്രം മാറിമറിയുകയാണ്. ഒരു തികഞ്ഞ ഫരിസേയനും തീവ്രവാദിയുമായിരുന്നവൻ ദൈവകാരുണ്യത്തിൻ്റെ മുഖം ദർശിച്ചു. അതിനു മുൻപ് മഹത്തരമെന്ന് കരുതിയതൊക്കെ അവൻ മേലിൽ ഉച്ഛിഷ്ടമായി കരുതുന്നു. റോമൻ നിയമത്തിൽ നിന്നോ യഹൂദ നിയമത്തിൽ നിന്നോ അല്ല നീതി വരുന്നത്, അത് ദൈവകാരുണ്യത്തിൽ നിന്നാണെന്ന്, സജീവമായ വിശ്വാസത്തിൽ നിന്നാണെന്ന് ശ്രീഹ തിരിച്ചറിയുകയാണ്. ഇന്ന് സുവിശേഷത്തിലും നാം കാണും റോമൻ നിയമത്തെയും യഹൂദ നിയമത്തെയും. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ പങ്കുചേരുമെന്ന് പ്രത്യാശിക്കുന്ന ശ്രീഹ അവൻ്റെ സഹന മരണത്തിനും പങ്കുചേരാൻ സ്വയം തയ്യാറാകുകയാണ്. കഴിഞ്ഞ കാലങ്ങളെ മറന്നുകൊണ്ട് അവൻ ലക്ഷ്യം നോക്കി പാലായനം ചെയ്യുന്നു. കാരണം തനിക്ക് ഇനിയും പരിപൂർണത നേടാനായിട്ടില്ല എന്ന് ശ്രീഹായ്ക്കറിയാം. ഇന്ന് ഏഷ്യ 43:16-21 വരെ കർത്താവിൻ്റെ ദാസർക്ക് നേരിടേണ്ടി വരുന്ന ജീവിത നിയോഗങ്ങൾ തന്നെയാണ് കുറിക്കുന്നത്. അടിമത്തത്തിൻ്റെ നാട്ടിൽ നിന്ന് മഹത്തായ അത്ഭുതങ്ങളാലും കരബലത്താലും നമ്മെ ഇറക്കിക്കൊണ്ടുവന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വഴി നടത്തിയ ദൈവം, തൻ്റെ ജനത്തിൻ്റെ വീഴ്ചകളും പോരായ്മകളും മാനിക്കാതെ തന്നെ അവരെ അവൻ വഴി നടത്തുന്നു, വീണ്ടെടുക്കുന്നു. ആരും കൊതിക്കുന്ന ഒരു പുതിയ കാര്യം താൻ ചെയ്യാൻ പോകുന്നുവെന്ന് ദൈവം പ്രഖ്യാപിക്കുകയാണ്. പഴയതെല്ലാം ദൈവം മറന്നുകളയുന്ന നവ്യമായ ആ മുഹൂർത്തം. ശ്രീഹ തൻ്റെ ജീവിതത്തിൽ കണ്ടെത്തിയ വഴിത്തിരിവ് ഈ പുത്തൻ അനുഭവം തന്നെയാണ്. തന്നെ ഉയർച്ചകളിലേക്ക് ക്ഷണിക്കുന്ന ദൈവത്തിൻ്റെ ദിവ്യദാനം, ക്രിസ്തു എന്ന ദിവ്യദാനം. ദൈവം പഴയതെല്ലാം മറക്കുകയാണ്, പുതിയത് നിറയ്ക്കുകയും ചെയ്യുന്നു. പ്രശസ്ത അഫ്ഗാൻ എഴുത്തുകാരനായ ഖാലിദ് ഹുസൈനി കുറിച്ചിട്ടുണ്ട്, ക്ഷമയ്ക്ക് ഭൂതകാലത്തെ മായ്ക്കാനായില്ലെന്ന് വരാം, പക്ഷേ അത് ഭാവികാലത്തെ അടിമുടി മാറ്റുക തന്നെ ചെയ്യും എന്ന് യോഹന്നാൻ 8:1-11 വരെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ സംഭവങ്ങൾ ധ്യാനിക്കുമ്പോൾ ഇതുതന്നെയാണ് നമുക്ക് ഓർമ്മ വരേണ്ടത്. നാഥൻ അവളോട് ക്ഷമിക്കുന്നു, അവളെ വിധിക്കുന്നുമില്ല. മേലിൽ പാപം ചെയ്യരുത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ നൽകുകയും ചെയ്യുന്നുണ്ട്. അവളുടെ കിതയ്ക്കുന്ന ഭൂതകാലത്തെ ദൈവം കുതിക്കുന്ന ഒരു ഭാവികാലമാക്കി മാറ്റുന്നു. ഇന്നലെ നാം ധ്യാനിച്ചു നിർത്തിയ യോഹന്നാൻ 7:52 ശേഷം ചേരുമ്പടി ചേരുന്നത് യോഹന്നാൻ 8:12. അതുകൊണ്ട് തന്നെ ഇന്ന് യോഹന്നാൻ 7:53-8:11 വരെയുള്ള ഈ ഭാഗങ്ങൾ ശ്രീഹ ചേർത്ത് വെച്ച ഒരു ഭാഗമാണെന്ന് പണ്ഡിതർ കരുതുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ദിശാസന്ധിയിൽ തന്നെ അത് ക്രമീകരിക്കണമെങ്കിൽ അത് തന്നെ ഒരു പാഠമായി മാറണം. ജനം തങ്ങളുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചുപോയി, യോഹന്നാൻ 7:53. നാഥൻ ഒലിവുമലയിലേക്കും, 8:1. ഭവനങ്ങൾ, ഓയിക്കോസ്, വീടും സ്വത്തും എല്ലാം ചേർന്ന നമ്മുടെ മുതൽ കുട്ടികളെ കുറിക്കുന്നൊരു പദമാണത്. നാഥന് അങ്ങനെ പറയാനൊന്നുമില്ല, ആകെയുള്ളത് പിതാവിൻ്റെ ഹിതങ്ങൾ മാത്രമാണ്. പിതാവിൻ്റെ ആലയമാകട്ടെ ഒയ്ക്കോസ്, അത് കവർച്ചക്കാരുടെ ആലയമാക്കി മാറ്റിയിരിക്കുകയാണ്, മത്തായി 21:31. അതുകൊണ്ട് തന്നെയാണ് അവന് തലചായ്ക്കാൻ ഒലിവുമലയിലേക്ക് പോകേണ്ടി വരുന്നത്. തൻ്റെ പീഡാനുഭവത്തോട് നാഥൻ അടുക്കുമ്പോൾ
ഈ പ്രവൃത്തി ആവർത്തിക്കപ്പെടുന്നത് സുവിശേഷങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ജനങ്ങൾ തങ്ങളുടെ മാളങ്ങളിലേക്കും ഗുഹകളിലേക്കും പോയിരിക്കുകയാണ്. അവരിനി വിഷം ചീറ്റിക്കൊണ്ടുവരും. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ സംഭവത്തിൽ ഈ വിഷപ്പകർച്ച നമുക്ക് കാണാനാകും. യഹൂദ നിയമം അനുസരിച്ച് ഒരു സ്ത്രീയും പുരുഷനും വ്യഭിചാര പ്രവൃത്തി ചെയ്യുമ്പോൾ തന്നെ ഇൻ കൊയ്ത്തു കുറഞ്ഞത് രണ്ടു പേരെങ്കിലും നേരിട്ട് കണ്ടാൽ മാത്രമേ വ്യഭിചാര കുറ്റം ആരോപിക്കാനാകൂ. ഒരേ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടെന്നോ ഒരേ കട്ടിലിൽ വെറുതെ കിടക്കുന്നത് കണ്ടെന്നോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സാക്ഷികൾ താക്കീതുകൾ നൽകാൻ ബാധ്യസ്ഥരുമാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടു എന്നാൽ അതിനാൽ തന്നെ പുരുഷനും സ്ത്രീയും ഒരുപോലെ കുടുങ്ങും എന്നാണ് അർത്ഥം. അങ്ങനെയൊരു കുറ്റം തെളിയിക്കാനോ കൈയുടെ പിടികൂടാനോ അതിനാൽ തന്നെ അസാധാരണമായി മാത്രമേ സാധിക്കൂ. നിയമനിഷ്കർഷ അത്ര കഠിനമാണ്. ഇവിടെ സ്ത്രീ മാത്രമാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത്. അതുതന്നെ ഒരു വസ്തുതാ വിരുദ്ധതയാണ്. അവളെ പരസ്യമായി എഴുന്നള്ളിക്കണം എന്ന നിയമം അനുശാസിക്കുന്നുമില്ല. പക്ഷേ ഇവിടെ ആ സ്ത്രീയോട് എന്തോ കൊടിയ വിരോധമുള്ളതുപോലെയാണ് അവർ പെരുമാറുന്നത്. ഒരുപക്ഷെ അതൊരു ചതിയായിരുന്നിരിക്കാം. അവളെ കൊടുക്കാൻ മനഃപൂർവ്വം ഒരുക്കിയ ഒരു കെണി തന്നെ. മാത്രമല്ല, കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് നിയമമെങ്കിലും അത്ര സാധാരണമായി അത് നടപ്പാക്കിയിരുന്നില്ല. റോമൻ ഭരണകൂടത്തിൻ്റെ കീഴിലായതിനാൽ അത് നിയമവിരുദ്ധമാകുകയും ചെയ്യും. കാരണം വധശിക്ഷ നൽകാൻ റോമിന് മാത്രമേ അവകാശമുണ്ടായിരുന്നുള്ളൂ. അതിനാൽ തന്നെ നാഥൻ്റെ അടുത്തേക്ക് അവളെ കൊണ്ടുവരുമ്പോൾ റോമൻ നിയമവും യഹൂദ നിയമവും കൊമ്പുകോർത്ത് നിൽക്കുന്നതിൻ്റെ ഇടയിലേക്കാണ് അവർ നാഥനെ കൊണ്ടുവന്ന് നിർത്തുന്നത്. ആ സ്ത്രീയെ ആൾക്കൂട്ടക്കൊല ചെയ്യാൻ വെമ്പി നിൽക്കുന്ന ആ കശാപ്പുകാർ. എന്നാൽ റോമൻ നിയമവും യഹൂദ നിയമവുമല്ല, ദൈവകാരുണ്യമാണ് ഇനി അങ്ങോട്ട് കാര്യങ്ങൾ നിർണയിക്കാൻ പോകുന്നത്. ഇത്തരം സ്ത്രീകളെ കല്ലെറിയണം എന്ന് മോശ പറഞ്ഞിട്ടുണ്ട് എന്ന് ജനപ്രമാണികൾ പറയുന്നതും ശരിയല്ല. സ്ത്രീ എന്നൊരു പ്രത്യേകതയൊന്നും മോശ പറഞ്ഞിട്ടില്ല. ആണിനും പെണ്ണിനും ആ നിയമം ഒരുപോലെ ബാധകമാണ്. പുറപ്പാട് 20:10, നിയമാവർത്തനം 22:22. നാഥൻ നിലത്തെഴുതുകയാണ്. ജെറമിയ 17:13 പ്രവചിച്ചതാണ് ഈ മണ്ണിലെഴുത്തെന്ന് ചിലർ കരുതുന്നുണ്ട്. ജീവജലത്തിൻ്റെ ഉറവയെ ഉപേക്ഷിച്ചു പോയ ദുഷ്ടരുടെ പേരുകളാണ് ഇങ്ങനെ എഴുതപ്പെടുന്നത് അത്രേ. ഇന്നലെ നാം ശ്രദ്ധിച്ചിരുന്നല്ലോ ജീവജലമായ ക്രിസ്തുവിനെ. ജീവജലം ഉരുവാകേണ്ട നമ്മളെ. നമ്മുടെ ഹൃദയം വരണ്ടുണങ്ങുകയാണ്, പൊടിപറക്കുകയാണ്, കനിവ് വറ്റുന്നു. ആ ഉണങ്ങിയ നിലത്തിന് മേലെയാണ് നാഥൻ എഴുതുന്നത്. ഇന്ന് ഏശയ്യ പറഞ്ഞതുപോലെ മരുപ്രദേശങ്ങളെ സജലമാക്കാൻ ദൈവം ശ്രമിക്കുകയാണ്. ഖാലിദ് ഹുസൈനി തന്നെയാണ് പറഞ്ഞത് ഏറ്റവും വലിയ തിന്മ കള്ളമാണെന്ന്. കള്ളം പറയുന്നവൻ സത്യമറിയാനുള്ള മറ്റുള്ളവൻ്റെ അവകാശത്തെ മോഷ്ടിച്ചു കളയുന്നുവെന്ന്. അതുകൊണ്ട് തന്നെയാണ് നാഥൻ ഇന്ന് വ്യാജ സത്യം എന്നൊരു സാധ്യതയെ തൊട്ടുണർത്തുന്നത്. പുറപ്പാട് 23:1, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. റോമൻ നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അവർ വന്നിരുന്നത്. റോമൻ ജഡ്ജിമാർ ആദ്യം വിധി എഴുതിയിട്ടാണ് പിന്നീട് അത് വായിക്കുന്നത്. നാഥൻ ഇന്ന് നിലത്തെഴുതിയിട്ട് അത് ഉച്ചരിക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ് പെരുമാറുന്നത്. തങ്ങൾ അവഗണിച്ചു കളഞ്ഞ റോമൻ നിയമത്തെ അവരെ ഓർമ്മിപ്പിക്കാൻ തന്നെ. ഈ സ്ത്രീയുടെ രക്തത്തിന് വേണ്ടി ദാഹിക്കാൻ അവർക്ക് അവകാശമില്ലെന്ന് ഓർമ്മിപ്പിക്കാൻ. എല്ലാവരും ഒന്നൊന്നായി മടങ്ങിപ്പോവുകയാണ്. അവളെ വിട്ടുപോയി എന്നാണ് വാച്യാർത്ഥം. നാഥൻ വിളിച്ചപ്പോൾ ചുങ്കക്കാരനായ ലേവി ചുങ്കപ്പുരു വിട്ടുപോരുന്നതിനെയും ഈ വാക്കിലാണ് കുറിച്ചിട്ടുള്ളത്. നാഥൻ്റെ വിളി കേൾക്കുമ്പോൾ ചിലർ സ്വന്തം പുരകൾ ഒയ്ക്കോസ് വിട്ടുവരുന്നു. എന്നാൽ വേറെ ചിലർ അവൻ്റെ സ്വരം കേട്ടിട്ടും സ്വന്തം ബിഷപ്പുരകളിലേക്ക് മടങ്ങുന്നു. തക്കം പാർത്തിരിക്കുകയാണ് വീണ്ടും വിഷം ചീറ്റാൻ. അങ്ങനെ നാഥനും ആ സ്ത്രീയും മാത്രമായി. വിശുദ്ധ അഗസ്റ്റിൻ ആ രംഗത്തെ വിളിച്ചു മിസെര എത് മിസെറിക്കോർഡിയ, ദൈന്യം കാരുണ്യത്തെ കണ്ടുമുട്ടുന്നു എന്ന്. ഇവിടെ ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ സത്യവും കൈകോർത്തിറങ്ങുകയാണ് അവളെ രക്ഷിക്കാൻ. ഇന്നലെ നാം ധ്യാനിച്ചതുപോലെ തീർത്ഥ നിഷ്കളങ്കനും നീതിമാനുമായ ക്രിസ്തുവിന് മാത്രമേ പാപത്തിൻ്റെ നേരെ വിധി ഉതിർക്കാൻ ന്യായവും അവകാശവുമുള്ളൂ. ബാക്കി നമ്മൾ ആര് അതിന് ശ്രമിച്ചാലും അത് കപടനാട്യമായി മാറും. അതുകൊണ്ട് തന്നെയാണ് പാപബോധം നമ്മെ ആദ്യം മാറ്റിമറിക്കണം എന്ന് പറയുന്നത്. അപരൻ്റെ നേരെ വിധി ഉതിർത്തുകൊണ്ട് കല്ലെറിയാനായി കാത്തു നിൽക്കുമ്പോൾ നാഥൻ പറയുന്നു, അത്ര ഉറപ്പുണ്ടെങ്കിൽ എറിഞ്ഞുകൊള്ളുക.